നമസ്കാരം, ഇൻഷൻ റെസ്പോൺസിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും മുതിർന്ന IPS ഓഫീസറായ ജേക്കബ് തോമസ് RSSനെ കുറിച്ച് ചില നല്ല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ജേക്കബ് തോമസ് ഇങ്ങനെ പറഞ്ഞു എന്ന റിപ്പോർട്ടുകൾ ശരിയാണോ എന്നറിയുന്നതിനു വേണ്ടി ഞാൻ ജേക്കബ് തോമസിനെ വ്യക്തിപരമായി തന്നെ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ ജേക്കബ് തോമസ് എന്നോട് ചോദിച്ചത് എന്താണ് RSSന് കുഴപ്പമെന്നാണ്. അതായത് RSS രാജ്യത്തെ ഏറ്റവും വലിയ ജനകീയ ജനാധിപത്യ NGO ആണെന്നും ആ NGOയുമായി എനിക്ക് വർഷങ്ങളായി പരിചയമുണ്ടെന്നും അവരെ അസ്പൃശ്യരായി മാറ്റി നിർത്തേണ്ട സാഹചര്യം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നും RSSമായി സാമൂഹ്യ നന്മയ്ക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ സഹകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നുമാണ് ജേക്കബ് തോമസ് പറഞ്ഞത്. ജേക്കബ് തോമസിൻ്റെ അഭിപ്രായത്തോട് യോജിക്കാനും വിയോജിക്കാനും എല്ലാവർക്കും അഭിപ്രായമുണ്ട്. RSS ഒരു നല്ല സാമൂഹിക സംഘടന ആണെങ്കിൽ തന്നെ അതിൻ്റെ ആശയപരമായ ഹിന്ദുത്വത്തോട് ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്തിന് പൊരുത്തപ്പെടാൻ ചില പ്രയാസങ്ങളുണ്ട് എന്ന് പറയാൻ എനിക്ക് മടിയില്ല. അതുകൊണ്ട് തന്നെ RSSമായി സഹകരിച്ചു പ്രവർത്തിക്കുക അല്ലെങ്കിൽ RSSന്റെ പ്രമാണങ്ങളോട് യോജിച്ചു പ്രവർത്തിക്കുക എന്നത് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ശരിയായ ഒരു ആശയമായി ഞാൻ കരുതുന്നില്ല. എന്നാൽ അങ്ങനെ കരുതുന്നതിനും അങ്ങനെ പ്രവർത്തിക്കുന്നതിനും ജേക്കബ് തോമസിന് പരിപൂർണമായ അവകാശമുണ്ട്. ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് എല്ലാ തരത്തിലുള്ള ആശയങ്ങൾക്കും കൃത്യമായ ഇടവും പ്രസക്തിയുമുണ്ട്. ഏതെങ്കിലും ഒരാശയം മോശവും മറ്റൊന്ന് നല്ലതുമാണ് എന്ന് പറയുന്ന സംവിധാനത്തോട് എനിക്ക് യോജിപ്പില്ല. എന്നാൽ ഇസ്ലാമിക രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇടത് പുരോഗമന ആശയങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് സംഘപരിവാർ രാഷ്ട്രീയം തൊട്ടുകൂടായ്മയുടേതായി മാറാം. അതുപോലെ തന്നെ ഹിന്ദുത്വ RSS അജണ്ടകളിൽ വിശ്വസിക്കുന്നവർക്ക് ഇസ്ലാമിക രാഷ്ട്രീയവും ഇടത് രാഷ്ട്രീയവും തൊട്ടുകൂടാത്തതായി മാറാം. ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള ആശയങ്ങളെ ഒരുപോലെ ഉൾക്കൊള്ളുന്നതാണ് യഥാർത്ഥ ജനാധിപത്യം. അത്തരത്തിലൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി എല്ലാവർക്കും അവർക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കാനും ഇഷ്ടമുള്ളതിനോട് കൂറ് പ്രഖ്യാപിക്കാനും കഴിയുന്ന തരത്തിലുള്ള ഒരു സാമൂഹിക ക്രമം കെട്ടിപ്പടുക്കുവാനും കഴിയുന്നിടത്താണ് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം വിജയിക്കുന്നതും നിലനിൽക്കുന്നതും. ഏതെങ്കിലും ഒരു ആശയത്തോടെ അതിശക്തമായ പ്രേമമോ അതിശക്തമായ വിരോധമോ ഉള്ള വ്യക്തിയല്ല ഞാൻ. എല്ലാ തരത്തിലുള്ള ആശയങ്ങളും അതിൻ്റേതായ ഇടമുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ തന്നെ സംവാദത്തിൻ്റെ ഭാഗമായി നിലനിൽക്കണമെന്നും ആ ആശയത്തോട് യോജിക്കാത്തവർ ഈ ആശയവുമായി സംവദിക്കണമെന്നും അങ്ങനെ സംവാദത്തിലൂടെ ശരിതെറ്റുകൾ നിഷ്പക്ഷരായ ജനങ്ങളുടെ മുൻപിൽ എത്തണമെന്നും ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അതുകൊണ്ടാണ് RSSഉം സംഘപരിവാറും BJPയും തൊട്ടുകൂടാത്ത ഒരു രാഷ്ട്രീയ ആശയമായി കേരളീയ സമൂഹം ചിത്രീകരിച്ചിരുന്ന സമയങ്ങളിൽ അവർക്കും ഇടം കൊടുക്കണം എന്ന് എൻ്റെ മാധ്യമധർമ്മം എന്നെ പഠിപ്പിച്ചതും അതിനുള്ള ഇടങ്ങൾ ഞാൻ കൊടുത്തതും. അതേസമയം സംഘപരിവാർ ആശയങ്ങൾക്ക് ഇടം കൊടുക്കുമ്പോൾ തന്നെ മറ്റാശയങ്ങൾക്കും തുല്യമായ ഇടം കൊടുക്കേണ്ടത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാജ്യത്തെ നിയമത്തിന് എതിരാവാത്തിടത്തോളം കാലം യുക്തിവാദവും നക്സലിസവും പോലും ചർച്ച ചെയ്യേണ്ടതും ഇടം നൽകേണ്ടതുമാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ കൂടെയാണ് ഞാൻ. നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ പൊതുസമൂഹം പുരോഗമന നവോത്ഥാന ഇടതുലൈൻ സ്വീകരിക്കുമ്പോൾ അവർ മറുവശത്തെ അവരുടെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്നത് സംഘപരിവാറിനെയും അതിൻ്റെ ആശയങ്ങളെയുമാണ്. സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയം പലപ്പോഴും അതിൻ്റെ ദംഷ്ട്രകളും പല്ലുകളും പുറത്തു ചാടിച്ച് കേവലം വർഗീയതയായി രൂപപ്പെടുന്ന ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. അനേകം പേർ ആശയങ്ങളുടെ പേരിൽ കൊല്ലപ്പെടുന്നതും വ്യക്തിബിംബങ്ങൾ ഉയർന്നു വരുമ്പോൾ വിമർശിക്കുന്നതിനെ എതിർക്കുന്നതും പശുവിൻ്റെ പേരിൽ തല്ലിക്കൊല്ലുന്നതും ഒക്കെ ഇത്തരം വലത് ആശയത്തിൻ്റെ അപജയത്തിൻ്റെ ഭാഗമാണ്. അതേസമയം സംഘപരിവാർ ആശയത്തോടെ ഏതെങ്കിലും തരത്തിൽ യോജിച്ചാൽ അവൻ വെറുക്കപ്പെടേണ്ടവനാണ് എന്ന തരത്തിലുള്ള പ്രചരണം ആർക്കാണ് ഗുണമുണ്ടാക്കിയത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ജേക്കബ് തോമസിൻ്റെയും അബ്ദുള്ളക്കുട്ടിയുടെയും RSS പ്രവേശനം ചർച്ചയാക്കേണ്ടത് ആ പശ്ചാത്തലത്തിലാണ്. ജേക്കബ് തോമസോ അബ്ദുള്ളക്കുട്ടിയോ ഒരു RSSകാരനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അബ്ദുള്ളക്കുട്ടിയെ നമുക്ക് വേണമെങ്കിൽ അവസരവാദി എന്ന് വിളിക്കാം. താൻ മിടുക്കനാണ് എന്ന് സ്വയം കരുതുകയും
ന്യായമായ മിടുക്ക് കാണിക്കുകയും ചെയ്തിട്ടും നിന്ന് രാഷ്ട്രീയ പാർട്ടികളൊന്നും വേണ്ട തരത്തിലുള്ള അംഗീകാരം നൽകുന്നില്ല എന്ന് തോന്നിയപ്പോൾ സ്വന്തം രാഷ്ട്രീയ ഭാവിയെ കരുതി കൃത്യമായ കാൽക്കുലേഷനോടുകൂടിയാണ് അബ്ദുള്ളക്കുട്ടി RSS തട്ടകം തെരഞ്ഞെടുത്തത്. അബ്ദുള്ളക്കുട്ടിക്ക് ഏറെ പരിചയമുള്ള മംഗലാപുരത്ത് RSSനെ ഒരു ന്യൂനപക്ഷ മുഖമായി മാറാൻ സാധിച്ചാൽ രാജ്യത്ത് BJP യുടെ ഒരു ഭരണം വരുന്ന ഈ വരുന്ന കാൽനൂറ്റാണ്ടിൽ കൃത്യമായ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ നേട്ടമുണ്ടാവും എന്ന് അബ്ദുള്ളക്കുട്ടി കരുതിയത് കൊണ്ടാവാം ഈ മാറ്റമെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതേസമയം മോദിയും കേന്ദ്ര സർക്കാരും നടത്തിയ ചില ഭരണപരിഷ്കാരങ്ങളെ അംഗീകരിച്ചു എന്നതുകൊണ്ട് മാത്രം സംഘിപ്പട്ടം ചാർത്തി അബ്ദുള്ളക്കുട്ടിയെ മാറ്റി നിർത്തിയവർ അറിയുക, നിങ്ങൾ അബ്ദുള്ളക്കുട്ടി എന്ന ദേശീയവാദിയെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊടുക്കുകയാണ് ചെയ്തത്. ജേക്കബ് തോമസിന്റെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. അദ്ദേഹം സ്ഥാനമോഹിയാണെന്നോ അധികാരമോഹിയാണെന്നോ ഞാൻ കരുതുന്നില്ല. അഴിമതിക്കും അനീതിക്കും വേണ്ടി നിരന്തരം പോരാടിയിരുന്ന ഒരു പോലീസ് ഓഫീസറെ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയുടെ പേരിൽ അപമാനിക്കുകയും അവഹേളിക്കുകയും എല്ലാ അവസരങ്ങളും നിഷേധിച്ച് അച്ചടക്ക നടപടിയെടുത്ത് 2 കൊല്ലത്തോളം പുറത്തു നിർത്തുകയും ചെയ്തത് പിണറായി വിജയൻ സർക്കാരായിരുന്നെങ്കിൽ അതിനെ 2 കൈയും നീട്ടി പ്രോത്സാഹിപ്പിച്ചത് പ്രതിപക്ഷ പാർട്ടിയായിരുന്നു. അതായത് ഈ നാട്ടിലെ LDFഉം UDFഉം ജേക്കബ് തോമസിന്റെ നാശം ഒരുപോലെ ആഗ്രഹിച്ചപ്പോൾ ആ മനുഷ്യൻ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും സത്യവും ലോകത്തിനു മുൻപിൽ വിളിച്ചു പറയാൻ അദ്ദേഹത്തിന് അധികം ആശ്രയങ്ങളില്ലാതായി. അങ്ങനെയാവാം തന്റെ ഉറച്ച ബോധ്യങ്ങൾ വിളിച്ചു പറയുന്നതിന് പകരമൊരു ഇടം എന്ന നിലയിൽ അദ്ദേഹം RSS സങ്കേതത്തിൽ അഭയം തേടുന്നത്. അത്തരമൊരു നിസ്സഹായാവസ്ഥയിലേക്ക് ജേക്കബ് തോമസിനെ തള്ളിവിട്ടത് ആരോ അവരാണ് ജേക്കബ് തോമസ് RSSനെ കുറിച്ച് നല്ലത് പറഞ്ഞതിന്റെ പൂർണമായ ഉത്തരവാദി. ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ട് മാത്രം സംഘിപ്പട്ടം ചാർത്തി കൊടുക്കുന്ന അനേകം പേർ നമുക്കിടയിലുണ്ട്. നിരന്തരമായി സംഘി വിളികൾ കേട്ട് തഴമ്പിച്ച കാതാണ് എൻ്റേത്. എൻ്റെ തൊഴിൽ മാധ്യമ പ്രവർത്തനം ആയതുകൊണ്ടും ഇത്തരം അധിക്ഷേപിക്കലുകളും പട്ടങ്ങളും എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായതുകൊണ്ടും മാത്രം എന്നെ ഇത് ബാധിക്കുന്നില്ല. നേരമറിച്ച് ഞാനൊരു പൊതുപ്രവർത്തകനായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനും സംഘപരിവാർ താവളത്തിൽ അഭയം തേടിയേനെ. കാരണം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ ആരാണോ തയ്യാറാവുന്നത്, അവരുടെ മുൻപിൽ കാര്യങ്ങൾ വിളിച്ചു പറയാൻ ഏതൊരാളും ഇഷ്ടപ്പെട്ടെങ്കിൽ അവരെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? ഞാൻ പറഞ്ഞു വരുന്നത്, സംഘപരിവാർ താവളത്തിലേക്ക് ജേക്കബ് തോമസിനെ പോലെ ഒരാൾ പോയെങ്കിൽ, അബ്ദുള്ളക്കുട്ടിയെ പോലെ ഒരാൾ പോയെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇവിടുത്തെ ഇസ്ലാമിക ഇടത് രാഷ്ട്രീയ പ്രവർത്തകർക്കാണ്. പലപ്പോഴും കോൺഗ്രസ്സുകാർ ഇതിൽ ഭേദമാണ്. സുഡാപ്പികൾ എന്ന് നമ്മൾ വിളിച്ചാക്ഷേപിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ വക്താക്കളും കമ്മികൾ എന്ന് നമ്മൾ വിളിച്ചാക്ഷേപിക്കുന്ന ഇടത് രാഷ്ട്രീയത്തിന്റെ വക്താക്കളും കണ്ണടച്ചുകൊണ്ട് വലത് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എതിർക്കുമ്പോൾ, സംവാദത്തിന് പോലും തയ്യാറാവാതെ അതിനെ അടിച്ചാക്ഷേപിക്കുമ്പോൾ, നിഷ്പക്ഷരായ ചിലരെങ്കിലും ആ താവളത്തിലേക്ക് ചുവടുമാറ്റിയാൽ അവർക്ക് സംസാരിക്കുന്നതിനും ഇടപെടുന്നതിനും ഒരവസരം ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ ഏതു തരത്തിലുള്ള അഭിപ്രായവും പറയാൻ ആർക്കും അവകാശമുണ്ടെന്നും ഏതു തരത്തിലുള്ള ആശയത്തിലും വിശ്വസിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ടെന്നും എല്ലാ ആശയങ്ങളും സംവേദത്തിന്റെ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അതിലെ ശരിതെറ്റുകൾ തിരിച്ചുകൊണ്ട് ശരിക്കൊപ്പം നിൽക്കാൻ സ്വതന്ത്ര മനുഷ്യനെ അനുവദിക്കുന്നതാണ് ഉചിതമെന്നും മനസ്സിലാക്കിയാൽ തീരുന്നതേ ഉള്ളൂ ഈ സംഘപരിവാർ വിരോധം. അതുകൊണ്ട് എന്റെ ഇടത് ഇസ്ലാമിക രാഷ്ട്രീയവാദികളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, നിങ്ങളുടെ അന്ധമായ സംഘപരിവാർ വിരോധം ഉപേക്ഷിക്കുക. അതിനെക്കുറിച്ച് നല്ലത് പറയുന്നവരെയൊക്കെ സംഘിപ്പട്ടം ചാർത്തി കൊടുക്കുന്ന നിങ്ങളുടെ രോഗത്തിന് മരുന്നു തേടുക. അല്ലെങ്കിൽ ജേക്കബ് തോമസിനെ പോലെ അനേകം പേർ നിങ്ങളാൽ സംഘികളായി മാറുന്ന കാലം വിദൂരമല്ല. നന്ദി, നമസ്കാരം.